യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, കേൾക്കാൻ പോകുന്ന, വചനങ്ങൾ പരസ്പരം കൈമാറുന്ന, ഷെയർ ചെയ്യുന്ന എല്ലാവരെയും യേശുവിൽ സ്നേഹിക്കുന്നു, ക്രിസ്തുവിൽ ബഹുമാനിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥതയോടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇന്നലെ കേട്ടൊരു കാര്യമാണ്, ആളുകൾ എന്നോട് പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അവർ പറയുവാണ്, ഞങ്ങൾ രാവിലെ 5:30 ഇതൊന്ന് കേൾക്കും, ദിവസത്തിൽ 3-4 പ്രാവശ്യം ഇത് ഞാൻ പല പ്രാവശ്യം കേൾക്കുമെന്ന്. അതെന്തെന്നില്ലാത്തൊരു ധൈര്യം എനിക്ക് തരുന്നു, എന്തെന്നില്ലാത്ത പ്രത്യാശ എനിക്ക് തരുന്നു. ഈ വചനത്തിൽ ഞങ്ങൾ ഒത്തിരി വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹമായി അതിനെ കാണുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പറയട്ടെ, പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, വചനം കേൾക്കുന്ന ഈ വീട്ടിലെ ഓരോ കുഞ്ഞുങ്ങളെയും, ഓരോ മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, ആ വീട്, ആ വീടിരിക്കുന്ന സ്ഥലം, അതിൻ്റെ ഓരോ മുറികൾ, അടുക്കള മുതൽ തിണ്ണ വരെ, ആ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം, ആ സ്ഥലത്തിൻ്റെ 4 അതിരുകൾ, കയറി വരുന്ന വഴി, മുറ്റത്തെ ആ വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ, അവിടെല്ലാം ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു അലയടി എന്നും ഉണ്ടാകട്ടെ. അവിടെയുള്ള എല്ലാ അന്ധകാരത്തിൻ്റെ ഇരുട്ടിൻ്റെ സ്വാധീനങ്ങളും മാറി ദൈവികമായൊരു വെളിച്ചം വരട്ടെ. ദൈവത്തിൻ്റെ ഒരു പരിപാലന അവിടെ ഉയർന്നു നിൽക്കട്ടെ. സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളോ ദുർമരണങ്ങളോ ആപത്തനർത്ഥങ്ങളോ ഉണ്ടെങ്കിലെല്ലാം മാറിപ്പോകട്ടെ. അതാണ് ദൈവത്തിൻ്റെ പരിപാലന. ദൈവം നമ്മളെ അത്ഭുതകരമായി സംരക്ഷിക്കും. ഹല്ലേലൂയ. നല്ലൊരു വചനം കേൾക്കാം. നിയമാവർത്തന പുസ്തകം 29:5 നിയമാവർത്തനം 29:5 ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചാണ്. ഞാൻ ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വസിക്കുന്നു, ദൈവം എന്നെ പരിപാലിക്കുമെന്ന് വിശ്വസിക്കുന്നു. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും എന്നെ സംരക്ഷിക്കുന്ന ദൈവം, എൻ്റെ കുടുംബത്തെ, മക്കളെ, സാഹചര്യങ്ങളൊക്കെയും സംരക്ഷിക്കുന്ന ദൈവം, വിശ്വസിച്ചുകൊണ്ട് പറ, ദൈവത്തിൻ്റെ പരിപാലനയിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ പരിപാലനയിൽ ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. കൈവിട്ടു പോയി എന്ന് തോന്നിയൊരു കാര്യമായിരിക്കാം, ഇനി രക്ഷയില്ലെന്ന് തോന്നിയൊരു കാര്യമായിരിക്കാം, അവിടെ ദൈവത്തിൻ്റെ ശക്തമായ പരിപാലന വെളിപ്പെടും. ഒന്നും കൈവിട്ടു പോകത്തില്ല. ദൈവം നമ്മളെ പരിപാലിക്കുന്നുണ്ടോ, അത്ഭുതങ്ങളെ കാണാൻ തുടങ്ങും. ഈ വചനം നമുക്ക് ദൈവം തന്നതിനെ ഓർത്ത്, നമുക്ക് ദൈവത്തോട് ഈ വചനത്തെ ഓർത്ത് നന്ദി പറയാം. ഈ വചനം വായിക്കുമ്പോൾ ഒരു ചിന്തയാണ്, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, ഒന്നിനെക്കുറിച്ചും ടെൻഷൻ വേണ്ട, ഒന്നിനെക്കുറിച്ചും. കാരണം വചനം വായിക്കുകയാണ് പ്രതീക്ഷയോടെ. നിയമാവർത്തനം 29:5 ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകിക്കീറുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല. ഒരു വസ്ത്രം എത്ര നാൾ കീറാതിരിക്കും? കൂടിപ്പോയാൽ 5 വർഷം 10 വർഷം ഒക്കെ നമുക്ക് പരമാവധിയൊക്കെ പറഞ്ഞാൽ, അതിനുശേഷം അത് പൊട്ടിപ്പോകും, പൊടിഞ്ഞു പോകും. ഇന്നത്തെ പോലെ വലിയ വസ്ത്രമൊന്നും അല്ലായിരിക്കുമല്ലോ അന്നത്തെ കാലത്ത് ആളുകൾ ഉപയോഗിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ പരിപാലന ഉണ്ടായപ്പോൾ ശരീരത്തിന് മാത്രമല്ല, അവർ ധരിച്ച വസ്ത്രത്തിനും അവർ ഇട്ട ചെരുപ്പിന് പോലും അതിൻ്റെ അടയാളങ്ങളുണ്ടായിരുന്നു. ഒരു പറയുവാണ്, 40 വർഷമാണ്, 1-2 വർഷമല്ല, 1-2 മാസത്തെ കാര്യമല്ല ഇവിടെ പറഞ്ഞത്. 40 വർഷം AC റൂമിലൊന്നും ആയിരുന്നില്ല, ഭയങ്കര സെറ്റപ്പിലുള്ള സാഹചര്യമൊന്നും ആയിരുന്നില്ല. മരുഭൂമിയിലൂടെ ചുട്ടു പൊള്ളിക്കിടക്കുന്ന മണലാരുണ്യത്തിലൂടെ 40 വർഷം ദൈവത്തിൻ്റെ പരിപാലനയുടെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ മരുഭൂമിയിലൂടെയാണോ നിങ്ങൾ പോകുന്നത്? ജീവിതത്തിൽ ഏതെങ്കിലും വലിയൊരു പ്രശ്നത്തിൽ തകർന്നിരിക്കുവാണോ? ഏതെങ്കിലും ഒരു വലിയ ഭാരം ചുമന്നുകൊണ്ടിരിക്കുവാണോ? ഏതെങ്കിലും തരത്തിൽ സങ്കടത്തോടെ ഇരിക്കുവാണോ? കരഞ്ഞുകൊണ്ടിരിക്കുവാണോ? ഭാരപ്പെട്ടുകൊണ്ടിരിക്കുവാണോ? ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുവാണോ? ഒറ്റപ്പെട്ട അവസ്ഥയിലാണോ? മനസ്സ് തളർന്നിരിക്കുവാണോ? വിശ്വസിച്ചുകൊണ്ട് പറ, ദൈവത്തിൻ്റെ പരിപാലന,
ദൈവത്തിൻ്റെ കെയറിങ്, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ. ഹല്ലേലൂയ. ആ വാക്യം ശ്രദ്ധിച്ച്, ഞാൻ നിങ്ങളെ, അവിടെ ഞാനുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവം നിങ്ങളെ മരുഭൂമിയിലൂടെ 40 വർഷം നയിച്ചു. ദൈവം നയിക്കുന്ന വഴിയുണ്ട്, ദൈവം കരുതുന്ന വഴിയുണ്ട്, ദൈവം മുന്നോട്ട് കൊണ്ടുപോകുന്ന മാർഗങ്ങളുണ്ട്. ദൈവം നയിച്ച 40 വർഷവും നിങ്ങളുടെ വസ്ത്രത്തിന് പോലും ഒരു കേട് പറ്റിയില്ല. ബൈബിളിൽ പറയുന്നൊരു വാക്കില്ലേ, നിനക്കൊരു ദോഷവും വരില്ല, നിനക്കൊരു തിന്മയും വരില്ല. നിൻ്റെ ഇടതുവശത്ത് 1000 വലതുവശത്ത് 10000 വീണേക്കാം, എങ്കിലും നിനക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്ന നിനക്ക് ഒരു തിന്മയും വരികയില്ല, ഒരു ദോഷവും വരില്ല. അതിൻ്റെ അർത്ഥം എന്നതാ? ദൈവത്തിൻ്റെ പരിപാലനയാണ്, സംരക്ഷണത്തിൻ്റെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ വാക്യം ഒന്നും കൂടെ വായിക്കാം. ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ. അപ്പോൾ നല്ല വൃത്തിയുള്ള സുഖസുന്ദരമായ സ്ഥലത്തൂടെ ഒന്നും അല്ല ദൈവം നയിച്ചത്. ഇപ്പോൾ നിങ്ങൾ വിഷമത്തിലാണോ? ദൈവമാണ് നിങ്ങളെ നയിക്കുന്നത്. സങ്കടമാണെങ്കിലും കൈവിട്ടു പോകേണ്ട പല സാഹചര്യങ്ങളും വന്നപ്പോഴും ഇന്ന് ആരോഗ്യത്തോടെ സന്തോഷത്തോടെയൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ നയിക്കുന്നുവെന്നാണ്. ദൈവം നയിക്കുന്നു എന്ന വിഷയത്തിന് ഡോക്ടറേറ്റ് എടുത്തിട്ട് തീസിസ് എഴുതി പാസ്സായിട്ട് കാര്യമില്ല. ദൈവം നയിക്കുന്നുവെന്ന് അനുഭവിക്കുന്നവനാണ് വിജയിക്കുന്നത്. ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല, പ്രസംഗിച്ചിട്ട്. ദൈവം നയിക്കുന്നത് അനുഭവമാണ്. എനിക്ക് ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ മനസ്സിലായ ഒരു അനുഭവമാണ് ദൈവം നയിക്കുന്ന അനുഭവം. ദൈവം നയിക്കുന്ന ശുശ്രൂഷകൾ, ഡെയിലി ബ്ലെസ്സിങ് എന്താണ്? ദൈവം നയിക്കുന്ന ശുശ്രൂഷയാണ്. എന്താണ് നിയോഗ പ്രാർത്ഥന? ദൈവം നയിക്കുന്ന ശുശ്രൂഷയാണ്. എന്തേലും വിളിച്ചു പറയുന്ന ഒന്നല്ല, ദൈവത്തിൻ്റെ പരിപാലനയുടെ കരമുള്ള ശുശ്രൂഷയാണ് ഇതൊക്കെ. ഒന്ന് വായിച്ചേ, ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകി. അതെങ്ങനെ? 40 വർഷം കഴിഞ്ഞാൽ ആ വസ്ത്രത്തിൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞു, ആ വസ്ത്രത്തിൻ്റെ കാലാവധി കഴിഞ്ഞു, അത് പൊട്ടിപ്പോവും, കീറിപ്പോവും, തുന്നൽ വിട്ടു പോവും നമ്മുടെ കാഴ്ചപ്പാടിൽ. പക്ഷെ അത് പഴകി കീറുകയോ ചെരുപ്പോ തേഞ്ഞു തീരുകയോ ചെയ്തില്ല. എങ്ങനെയെന്നൊക്കെ പറഞ്ഞാലും ചെരുപ്പ് 40 വർഷം കൊണ്ട് തേയാതിരിക്കുമോ? അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ഒരു ഭാവനയിൽ പറയാം, ചെരുപ്പ് തേഞ്ഞില്ലെങ്കിൽ, ആ തേഞ്ഞില്ല എന്ന് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം 40 വർഷവും മക്കളെ നിങ്ങൾ എൻ്റെ കരങ്ങളിലായിരുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇരുന്ന പോലെയാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോയത്. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നിങ്ങളും നിങ്ങളുടെ കുടുംബവും. ദൈവവചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന ഓരോ വ്യക്തിയും, ഓരോ കുഞ്ഞും, ഓരോ കുടുംബവും മറക്കാതെ ഹൃദയപ്പലകയിൽ എഴുത്, ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, എൻ്റെ ബിസിനസ് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അത് തേഞ്ഞ് തീരത്തില്ല, അത് പൊട്ടിപ്പോകില്ല, അത് പഴകിപ്പോകില്ല. ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, ഈ ശുശ്രൂഷ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, ഈ ഡെയിലി ബ്ലെസ്സിങ് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, ഈ ശുശ്രൂഷ ദൈവമാണ് നയിക്കുന്നത്, ഈ അനുഗ്രഹ ആലയം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ശത്രുക്കളുണ്ട്, എതിർക്കുന്നവരുണ്ട്, വിമർശിക്കുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്, പുച്ഛിക്കുന്നവരുണ്ട്, അവസരം കിട്ടുമ്പോൾ പരിഹസിക്കുന്നവരുണ്ട്. പക്ഷേ ഇത് പഴകുന്നില്ല, ഇത് പൊട്ടുന്നില്ല, ഇത് തേയുന്നില്ല. കാരണം ഇത് മനുഷ്യൻ്റെ കരങ്ങളിലോ മനുഷ്യൻ്റെ വാക്കിലോ അല്ല നിൽക്കുന്നത്. ഈ ശുശ്രൂഷയെ ദൈവം നിർത്തിയിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. എറിഞ്ഞാലും കൊള്ളാത്ത വിധം ദൈവം അതിനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കെയറിങ്, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ സംരക്ഷണം. നിനക്കൊരു ദോഷവും വരത്തില്ല, നിനക്കൊരു തിന്മയും വരത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ബുധനാഴ്ച വൈകുന്നേരം മാന്നാനം ബൈബിൾ കൺവെൻഷനാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുക. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ 5 ദിവസത്തെ കൺവെൻഷനാണ്. ദൈവത്തിൻ്റെ അത്ഭുത പരിപാലന ആ ഒരു കൺവെൻഷനുണ്ടായിരിക്കട്ടെ. അനേകം ആളുകൾ ആ ദേശത്ത് വിടുവിക്കപ്പെടാൻ, അനേകം ആളുകൾക്ക് സർവശക്തനായ ദൈവത്തെ അറിയാൻ, ദൈവവചനം അറിയാൻ ഇടയാകത്തക്ക വിധം ഒരു ശുശ്രൂഷയായി 5 ദിവസങ്ങൾ മാറ്റണമേ. അതിന് നേതൃത്വം കൊടുക്കുന്ന CMI വൈദികരെയും എല്ലാ ശുശ്രൂഷകരെയും ഇന്നേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം മുതലുള്ള എല്ലാ ശുശ്രൂഷകളും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലിന് കാരണമാകട്ടെ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.
നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടട്ടെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. ഇന്ന് കേട്ട വചനം 40 വർഷവും നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ വസ്ത്രം പഴകിയിട്ടില്ല, നിങ്ങളുടെ വസ്ത്രം കീറിയിട്ടില്ല. ചെരുപ്പെടുത്തുന്ന കമഴ്ത്തി നോക്കിക്കേ, തേഞ്ഞിട്ട് പോലുമില്ല. നിങ്ങൾ എൻ്റെ കരങ്ങളിലായിരുന്നു. ഇത് പറയാൻ ഓരോ കുടുംബത്തിനും ഈ കാലഘട്ടത്തിൽ അവസരമുണ്ടാകട്ടെ. ഇത് പറയാൻ ഇതാണ് സാക്ഷ്യം. ദൈവം ഞങ്ങളെ നയിച്ചു. ഞങ്ങളുടെ മകൻ്റെ വിവാഹം മകളുടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ അത് ഏറ്റവും അനുഗ്രഹമായി. ജോലി കിട്ടുമെന്ന് അറിയത്തില്ല, പക്ഷെ നടന്നു. വീട് വെക്കാൻ പറ്റുമെന്ന് ഓർത്തില്ല, പക്ഷെ എല്ലാം അനുഗ്രഹമായി. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, അവിടെ എല്ലാം നോക്കുമ്പോൾ കാണാൻ പറ്റും ദൈവത്തിൻ്റെ പരിപാലനയുടെ ചില അടയാളങ്ങൾ. ഒന്നും തേഞ്ഞു പോകത്തില്ല, ഒന്നും പൊട്ടിപ്പോകത്തില്ല, ഒന്നും പഴകിപ്പോകത്തില്ല. ദൈവകരങ്ങളിലാണ്. ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. നല്ല ദൈവാനുഗ്രഹമുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ ജീവിതത്തിൽ. നല്ല കാര്യങ്ങൾ മേടിക്കാൻ, നല്ല കാര്യങ്ങൾ ചെയ്തുയർത്താൻ, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ, പ്രയോജനപ്പെടാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം തരട്ടെ. ആരുടെ മുമ്പിലും പൈസയ്ക്ക് പണത്തിന് കൈനീട്ടാൻ ഇടവരാതിരിക്കട്ടെ. നിനക്കാവശ്യമുള്ള നിൻ്റെ കരങ്ങളിൽ, നിൻ്റെ കുടുംബത്തിനകത്ത് ദൈവം തരട്ടെ. ദൈവം നിനക്ക് തരട്ടെ. ഒരാളുടെ മുമ്പിലും നാണം കെടാൻ ഇടയാകാതിരിക്കട്ടെ. നിനക്കൊരു സാക്ഷ്യം പറയാൻ ഇടവരട്ടെ. ഇവിടെ വരും ഒരു സാക്ഷ്യം പറയാൻ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നാളെയും 5:30 ഒരുമിച്ച് നമുക്ക് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സാധ്യമായവർക്കെല്ലാം ഈ ദൈവവചനം അയച്ചു കൊടുക്കണം. മടി വിചാരിക്കല്ല. കാരണം ദൈവത്തിൻ്റെ വചനം ഇത് അറിയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വളരും. നിങ്ങളിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടും. നമ്മളാ ദൈവം പ്രയോജനപ്പെടുത്തുന്നത്. സാധ്യമായവർക്കെല്ലാം അയച്ചു കൊടുക്കുക. നാളെയും നമുക്കൊരുമിച്ച് കാണാം.